ഹലോ, അപ്പോൾ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നതെന്നല്ലേ. ഞങ്ങൾ തിരുവാതിര കളിയുടെ ഒരു മത്സരത്തിനായിട്ട് പോവാണ്. ഞങ്ങൾ വലിയ തിരുവാതിര കളി പ്രൊഫഷണൽസ് ഒന്നുമല്ല, പക്ഷേ ഞങ്ങൾക്കൊരാഗ്രഹം. അതിപ്പോൾ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് വരില്ലേ, അതുപോലൊരു സംഭവമായിരുന്നു ഇതും. എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു ഒപ്പനയ്ക്ക് മണവാട്ട് കേട്ട് നിന്നല്ലാണ്ട് ഡാൻസ് കളിക്കാൻ ഞാനതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തി ഇപ്പോൾ തിരുവാതിര കളി കളിച്ചു, അതുപോലെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റി. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിട്ട്, ഒരു അനുഗ്രഹം അതായിട്ട് കരുതുന്നു. സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്ന് വണ്ടികളിലായിട്ട് പുറപ്പെട്ടു. പ്രേംചേട്ടനും പാർവതിയും ഞാനും അഞ്ജു, പിന്നെ ആമിക്കുട്ടനും തിയക്കുട്ടനും ആളും കൂടെ ഒരു വണ്ടിയിൽ, അതുപോലെ തന്നെ കെസിയും ആനന്ദും ഒരു വണ്ടിയിൽ, ജിബിനും ജിനുവും മീയയും ജോണിയ ചേച്ചിയും സോനുമായിട്ട് വേറെ വണ്ടിയിൽ. അങ്ങനെ ഞങ്ങളൊരു മത്സരത്തിനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ എന്താണെന്നല്ലേ അതെല്ലാം പറയാം കേട്ടോ, വഴിയിലൂടെ പറയാം. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മത്സരം നടക്കുന്നത് ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. സമീക്ഷ എന്ന് പറഞ്ഞിടത്ത് ഇവിടുത്തെ ഒരു സംഘടനയുണ്ട്. നമ്മളാദ്യമായിട്ടാണ് കേൾക്കണത്, പക്ഷേ ഇവിടെ ഒത്തിരി നാളായിട്ടുള്ള ഒരു സംഘടന. അവരുടെ നേതൃത്വത്തിലാണ് ഈ മത്സരങ്ങൾ, തിരുവാതിരക്കളി മത്സരവും വടംവലി മത്സരവും അവിടെ നടക്കുന്ന ചെംസ് ഫോർഡിൽ വെച്ചിട്ട്. ഒത്തിരി ടീംസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ സമ്മാനം കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല, പക്ഷേ നമുക്കൊന്ന് പങ്കെടുക്കണം, അതിലൊന്ന് എന്താണ് എന്നൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത്. എന്തായാലും അതൊരു നല്ല അനുഭവമായിരുന്നു. നമ്മൾക്കതിൽ നാലാം സ്ഥാനം കിട്ടി. സമ്മാനം കിട്ടിയതിനേക്കാളുപരി നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റി, അറിയാൻ പറ്റി എങ്ങനെയൊക്കെയാണ് അവിടെ മത്സരത്തിൻ്റെ രീതികൾ കാര്യങ്ങൾ. പിന്നെ പിന്നെ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണെന്നേ. നമ്മൾ ഈ യു കെയിൽ വരാനും അതുപോലെ തിരുവാതിര കളിക്കാനും തിരുവാതിരയിലൊരു മത്സരത്തിൽ പോയി പങ്കെടുക്കാനും എല്ലാം ഒരു അനുഗ്രഹമായിട്ട് ശരിക്കും കരുതുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ എത്തിച്ചേർന്നു. അപ്പോഴാണ് അവിടെ മലയാളീസ് കിച്ചൻ്റെ വക ഫുഡുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് മേടിക്കാം. ചെറിയൊരു പൈസ ഉണ്ട്, പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അടിപൊളി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ ഇടിയപ്പവും കറിയും ഉണ്ടായിരുന്നു, മുട്ടക്കറി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മസാല ദോശ ഉണ്ടായിരുന്നു, നെയ്റോസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അത് കഴിച്ചു. അന്നേരമാണ് എൻ്റെ കണ്ണിൽ ഈ ട്രോഫികൾ വിടുന്നത്. അത് കിട്ടുമോ എന്നുറപ്പൊന്നുമില്ല, എന്നാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചു, കാണാമല്ലോ ഒരു സന്തോഷത്തിന്. അങ്ങനെ ആനന്ദം ഗസിയങ്ങടെ അവരിത്തിരി ലേറ്റായി എവിടെയോ വഴിതെറ്റി അവർക്ക്. പിന്നെ ഈ ചേട്ടൻ മസാല ദോശ ലൈവായിട്ട് ചുടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എന്ത് രസമായിട്ടാണ് ചുടുന്നതെന്നറിയോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചായിരുന്നു, അത് കാണാം. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് വന്നു. അവിടെ വടംവലി മത്സരങ്ങൾ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ വടംവലി കാണുന്നത്. എന്തൊരു രസമാണ്, അയ്യോ അവരുടെ ഒരേപോലെ അവരെ ആ ഒരു താളത്തിനടുത്ത് വലിക്കണതും അതൊക്കെ കാണാൻ എന്തു രസമായിരുന്നു എന്നറിയോ. ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കാണുമ്പോഴാണ് എന്തൊരു കഷ്ടപ്പാടാണ് ആ വടംവലി ഒന്ന് ജയിക്കാനെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാവില്ല, കാരണം അവർ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും ഒരേ താളത്തിലും ലയത്തിലും ശരിക്കും പറഞ്ഞാൽ ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്ന പോലെ ഇവർ അവരുടെ ഒരു താളമുണ്ട്. എന്ത് രസമായിട്ട് അവർ വലിക്കണമെന്നറിയോ, എനിക്കൊത്തിരി ഇഷ്ടമായി. അവരുടെ ആ സന്തോഷത്തിനൊപ്പം നമ്മളും കൂവുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം അത് ആസ്വദിച്ചു, എന്തോരം ആ വിജയത്തിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെന്ന്. എന്ത് രസമായിരുന്നു എന്ന് പറയുന്നത്, ഭയങ്കര ഇഷ്ടമായി. ഇതാണ്
അടുത്ത ടീമുകൾ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റ് എത്തിച്ചേരേണ്ടതാണ്. അടുത്ത മത്സരത്തിനായിട്ടുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. ഉടമ്പടി മത്സരം എല്ലാ കാണികളും നല്ലൊരു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. വാശിയേറിയ ഉടമ എല്ലാ കാണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കാണികുട്ടിന്റെ കരുത്തും കാട്ടാനയുടെ സിനിമയും ഇരു ടീമുകളും വളരെ മനോഹരമായി പോരാടുമ്പോൾ ഇരു ടീമുകളെയും എല്ലാ കാണികളും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. പത്തടിയിൽ നിന്ന് തിരിച്ചു വടം പിടിച്ചു കൊണ്ടുക. കിങ്സ് മത്സരം വിജയിച്ചിരിക്കുന്നു. ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്ന ടേൺബ്രിഡ്ജ് കിങ്സ് കിങ്സ് ആണ്. Thank you.
ട്രോഫിയുമാണ്. കൈയടികൾ നിലയ്ക്കരുത്. മൂന്നാം സമ്മാനം ഏറ്റുമാറ്റുക മറ്റാരുമല്ല വി എം എ ബെക്ഫോർഡ്. ഞങ്ങൾക്ക് മത്സരത്തിന് നാലാം സമ്മാനം അടിച്ചു. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പാണിത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ.